الحمد لله حمدا كثيرا طيبا باركا فيه، أشهد أن لا إله إلا الله، أشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آله وصحبه وأتباعه وبارك عليه وسلم تسليما. أعوذ بالله السميع العليم من الشيطان الرجيم. ولا تقف ما ليس لك به علم، إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഉയരിയിരിക്കുന്ന പണ്ഡിതന്മാരെ, സ്ലാഹെ പ്രസ്ഥാന സാരഥികളെ, നേതാക്കന്മാരെ, എൻ്റെ സഹപ്രവർത്തകന്മാരായ എൻ്റെ മുന്നിലുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെയൊരു സംഗമത്തിൽ ഒത്തുചേരുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. സർവശക്തനായ റബ്ബിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയും ഇതിൽ ഭാഗമാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ഏറ്റവും ഉത്തമമായ പ്രയോജനം മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇസ്ലാം എവിടെയും ഒരു പ്രതികൂട്ടിലാക്കപ്പെടുന്ന ഒരു സ്ത്രീ ലോകത്ത് സംജാതമായിട്ടുണ്ട്. ഏത് രംഗത്ത് വന്നാലും എന്തിനേയും ഏതിനും ഇസ്ലാമിനെ ആക്ഷേപിക്കുക, ഇസ്ലാമിനെ പ്രതികൂട്ടിലാക്കുക, ലോകത്തിലെ ഏറ്റവും മഹാശക്തിയായ രാഷ്ട്രത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകാതിരിക്കണം, നൽകാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ ആ രാഷ്ട്രത്തിൻ്റെ അധിപതിയായി പ്രസിഡൻ്റായിത്തീരുവാൻ ഉള്ള മത്സരത്തിൽ പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥിതി സംജാതമാകുന്നതിൽ അതിന് എന്താണ് നിമിത്തമായി തീരുന്നത് എന്ന് നാം മുസ്ലിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാം എവിടെയും ശ്രദ്ധിക്കപ്പെടുന്നൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ലോകത്ത് ചെറിയ ഒരു പ്രദേശത്തു നിന്ന് ആരംഭിച്ച് ഇസ്ലാം ലോകം വ്യാപകമായി വ്യാപിക്കുകയും ചെയ്തു. ഇന്നും എന്തെല്ലാം പ്രതികൂല അവസ്ഥകൾ ഉണ്ടെങ്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അധികവും പഠിക്കുകയും മതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാണ് എന്ന് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയും. പ്രാസംഗികന്മാരെല്ലാം എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ഇവിടെ സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ മറയായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൻ്റെ അടിത്തറ വിജ്ഞാനമാണ്. അതുണ്ടെങ്കിലാണ് അതാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. ഇസ്ലാം ആദ്യമായി പറയുന്നത് പരിശുദ്ധ ഖുർആൻ വലാത്തഫു മാലയസിലക്കവിയ എൽമുൻ, നിനക്ക് അറിയാത്ത കാര്യം നീ അനുകരിക്കരുത് എന്നാണ്. ഈ അറിയാത്ത കാര്യം അനുകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുസ്ലിങ്ങൾ ശരിയായ പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കുന്നത്. ആ ശരിയായ പന്ഥാവിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മുസ്ലിങ്ങളുടെ ഈ അവസ്ഥയ്ക്കുള്ള മാറ്റത്തിന് കാരണം. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. ഒരു ജനതയുടെ നിലവാരത്തിന് അള്ളാഹു ഒരു മാറ്റം വരുത്തുകയില്ല, ആ ജനത സ്വയം അവരിൽ ചില മാറ്റം വരുത്തുന്നവരെ. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു സമൂഹം മാറ്റം വരുത്തുമ്പോഴാണ് ആ സമൂഹത്തിൻ്റെ അതിൻ്റെ അവസ്ഥ ഉയരുകയും താഴുകയും ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ശരിയായ മന്ധാവിലൂടെ ചലിച്ചപ്പോൾ അവരുടെ അന്തസ് ഉയർന്നു, അവർ ഒരു പരിഗണിക്കപ്പെടുന്ന സമൂഹമായി മാറി. ഇതാണ് എല്ലാ അവസ്ഥ. ഇതേ പ്രകാരം എല്ലാത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥിതി അതാണ്. ഈ ഏത് കാര്യത്തിനാണെങ്കിലും ഇന്ന് ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പൂർണ്ണമായ അതിൻ്റെ ആദ്യ ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മതപരമായ കാര്യങ്ങൾ നാം പ്രബോധനം ചെയ്ത് അതിലേക്ക് മനുഷ്യന് മടക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന് സമാധാനമാണ്, ശാന്തിയാണ്. മുസ്ലിങ്ങൾ പല നിലക്കും വ്യതിചലിച്ചു പോയപ്പോൾ അവരെ അതിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ശ്രമത്തിനാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദുകൾ എന്നീ പേരിൽ ത്യാഗസംഭിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അത് പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കി, ആ ഖുർആന്റെ വിവരണമായ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനമാക്കിയുള്ള പ്രബോധനം അത് ഒരുപാട് മാറ്റങ്ങളോടെ വരുത്തി. ഇവിടെ മനുഷ്യ സമൂഹത്തിൽ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യ സമൂഹത്തിൽ പൊതുവിലും ഒരുപാട് മാറ്റങ്ങൾ പരിഷ്കരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നാം ഇന്ന് മുജാഹിദീങ്ങളുടെ നിലവാരത്തിൽ നിന്ന് മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മിൽ എന്തോ ചില താരാറ് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതെന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് അറിവിൽ നിന്ന് നാം മാറിപ്പോകുന്നു എന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് മടങ്ങി വരിക. എന്താണ് അറിവ്? വലാത്ത ഹുമാലയസിലക്കബിയ ഇൽമുൻ, നിനക്കറിയാത്ത കാര്യം നീ അനുകരിക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയുന്നു ഇന്നസമ്മ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായകാന മസ്ഊല, കണ്ണും കാതും ബുദ്ധിയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതേ അറിവ് പഞ്ചേന്ദ്രിയങ്ങളുടെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ആദർശ പ്രബോധനത്തിന് പ്രധാനമായുള്ളതാണ് കാതും കണ്ണും, കണ്ടും കേട്ടും പഠിക്കുക എന്നത്. പിന്നീട് നാം അത് തൊട്ടുകൊണ്ടും മണത്തുകൊണ്ടും എല്ലാം രുചിച്ചുകൊണ്ടേ അറിയുക എന്നുള്ളത്
അത് വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. പക്ഷെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ആദർശത്തിൻ്റെ പ്രഭാവ രംഗത്ത് രണ്ടാണ് ഏറ്റവും വലിയ ദിനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഒരു നമ്മൾ വിജ്ഞാനം പഠിക്കുമ്പോൾ, ഞങ്ങളൊക്കെ ആദ്യമായി തത്വചിന്ത പഠിക്കുമ്പോൾ ആദ്യം പറയുന്നത് അസ്ബാബുൽ ഇൽമി സലാഹ, അറിവിൻ്റെ കാരണങ്ങൾ മൂന്നെണ്ണമാണ് എന്നാണ്. അതിലൊന്ന് അൽ ഹവാസ് വൽ ഹംസ്, പഞ്ചേന്ദ്രിയങ്ങൾ കണ്ടാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്നത് അഖൽ, ബുദ്ധിയാണ് എന്നാണ്. അറിവ് ബുദ്ധി കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുടെ സന്ദേശം ബുദ്ധി കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിച്ച് ബുദ്ധിമുഖമാണ് അത് വളർത്തിയെടുക്കുന്നത്. ബുദ്ധിയാണ് അറിവിൻ്റെ മാർഗം. പക്ഷെ പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും മനുഷ്യന് എല്ലായിടത്തും എത്താൻ കഴിയില്ല. ഭൗതികമായ പദാർത്ഥങ്ങൾ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെന്നെത്താൻ സാധ്യമല്ല. അതേപ്രകാരം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ആത്മാവ് എന്ന ആത്മാവ് ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ ജീവൻ. എന്താണ് ഈ ജീവൻ എന്നതുപോലും നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ഇന്ന് വരെ ജീവന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, അതെന്താണെന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് മറ്റൊരു മാർഗം ആവശ്യമാണ്. അതുകൊണ്ടാണ് ജീവനെ പറ്റിയുള്ള അന്വേഷണം. യസ്തനുവനക്കാനി റുഹ് ഖുലി റുഹ് മിൻ അൻദ റബ്ബി, ജീവനെ പറ്റിയതാ നബിയെ നിങ്ങളോട് ചോദിക്കുന്നു. എല്ലാ കാലത്തും ജീവനെ പറ്റിയ അന്വേഷണമാണല്ലോ. എവിടെ നിന്നാണ് ജീവൻ വന്നത്, എവിടേക്കാണ് ജീവൻ പോകുന്നത്? പറയുക നബിയെ, അത് ദൈവിക കാര്യത്തിൽപ്പെട്ടതാണ്, റബ്ബിന്റെ രക്ഷിതാവിന്റെ സൃഷ്ടാവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, നമുക്കറിയില്ല. ഒമാ ഊത്തിയത്തുമിനുള്ള എളിമ ഇല്ലാ കലയില, അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ അപൂർവം മാത്രമേ നമുക്ക്. ജീവനുണ്ട്, ഇത് അളകുന്നുണ്ട്, ജീവനുണ്ടെന്നൊക്കെ മനസ്സിലാക്കാതെ ഈ ജീവൻ നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ കണ്ണു വേണമെങ്കിൽ മാറ്റിവെക്കാം, നമ്മുടെ ഹൃദയം വേണമെങ്കിൽ മാറ്റിവെക്കാം, നമ്മുടെ ജീവൻ ആർക്കും മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല. ജീവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ജീവനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന അറിവ് അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അള്ളാഹു തന്നെ കിട്ടണം. അപ്പൊ ആ ജീവന്റെ ശാശ്വതമായ ആ ജീവൻ നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല, അത് പിന്നെയും നിലനിൽക്കുന്നു. അവിടെ മോക്ഷത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വേണം? അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അവന്റെ വഹ്യ മുഖേന നമുക്കത് അറിയിച്ചു തീർന്നു. അറിവിന്റെ മൂന്നാമത്തതാണ് വഹ്യ എന്ന് പറയുന്ന ദിവ്യ സന്ദേശം. ആ ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളും അള്ളാഹുവിന്റെ വഹ്യയും ദിവ്യ സന്ദേശത്തിലൂടെ നമുക്ക് അറിവ് അറിയിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇതനുസരിച്ച് ഈ അറിവ് കിട്ടിയ കാര്യങ്ങൾ മാത്രം അനുകരിക്കുക. അറിവില്ലാത്ത കാര്യം ഊഹങ്ങൾ വെച്ചുകൊണ്ട് അതവിടെ അങ്ങനെ അയക്കാം, അല്ല ഇങ്ങനെ അയക്കാം എന്ന ഊഹങ്ങൾ ബഹുദൈവ ആരാധനയിലേക്ക് കൊണ്ടുപോകുന്ന ഊഹങ്ങളാണ്. അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രമാണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നിത്യവീണ ഇല്ലെന്ന് തന്നെ ഊഹം പിന്തുടരുന്നു എന്ന് മാത്രമാണ്. കാരണം ഊഹമാണ്, അത് അള്ളാഹു അവർക്കാണ് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ കൊടുത്തിരിക്കാം ആയി കൂടെ എന്നൊക്കെ സംശയങ്ങൾ. നേരം മറിച്ച് ഒരാൾക്ക് ഇന്ന കഴിവുണ്ട് എന്നൊരാൾക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് കേൾക്കാൻ കഴിവെന്ന് മനസ്സിലായി അയാളോട് സംസാരിക്കാം. അയാൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കഴിവ് ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിയുമെങ്കിൽ ആ ഡോക്ടറോട് നമുക്ക് ചികിത്സ തേടിച്ചെല്ലാം, യാതൊരു പ്രശ്നവുമില്ല. അവിടെ ജാതിയും മതവും നോക്കേണ്ടതില്ല, അയാൾക്ക് അതിന് കഴിയുമെന്നുള്ളതോ. അപ്പൊ അതിന് അത് മനസ്സിലാക്കണം. നേരെ മറിച്ച് നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ ബുദ്ധിയുടെ അപ്പുറമുള്ളവരാണ്, മരിച്ചുപോയ ഒരാളാണ് അത്, അതല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറമുള്ളത് കഴിവാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് സൃഷ്ടാവിന് മാത്രം, അള്ളാഹുവിലേക്ക് മാത്രം അടക്കണം. ഈ കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് മാറിപ്പോയാൽ, അത് പോയി മരിച്ചുപോയ മഹാത്മാക്കളോടോ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സൃഷ്ടികളായ മലക്കുകളോടോ, അതിൽ നമ്മുടെ അറിവിൽ നിന്നപ്പുറമുള്ള ഈ ഭൂതപിശാചുക്കളോടോ അത് അനുഭവിക്കുന്നതായാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്, അവിടെയാണ് കളിച്ചു പോകുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇനി മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള കിതാബാണല്ലോ, വഹിയാണല്ലോ. ആ വഹി കിട്ടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. ആ വഹിയിൽ രണ്ടു തരമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, വഹയ്യ് ഞാൻ അങ്ങനെ തന്നെ അതേ പ്രകാരം യാതൊരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത്താതെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വഹയ്യുണ്ട്, അതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു മാറ്റവും അതിലില്ല, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാം മാറ്റത്തിരുത്തുകൾക്ക് വിധേയമല്ലാതെ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നത് അള്ളാഹു ഒരു അത്ഭുതമായി ദൃഷ്ടാന്തമായി നമുക്ക് പറഞ്ഞു തന്നതാണ്. അതിന് തുല്യമായി വേറൊന്നും തന്നെയില്ല, തുല്യമായത് വേറൊന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് ഏതെങ്കിലും തുല്യത കൽപ്പിച്ചാൽ അത് അള്ളാഹു പങ്കുചേർക്കലാണ്. പക്ഷെ ഇന്ന് ഈ തൗഹീദിൽ വന്നവർ തന്നെ അള്ളാഹുവിന്റെ കലാമിനോട് തുല്യമാണ് എന്ന് പറയും പലപ്പോഴും പണി ചേർക്കുമ്പോൾ. തൗഹീദിന്റെ സന്ദേശം കൊണ്ട് പ്രചരിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തുല്യമായി ആരാധിച്ച് ആ വിഗ്രഹങ്ങളാക്കി തീർത്ത കാലഘട്ടം ഉണ്ടായി. ഇതേപ്രകാരം ഇതെല്ലാം പഠിച്ച അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും തൗഹീദിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഈ ലോകത്ത് വിടവാങ്ങിപ്പോയപ്പോൾ നബിന്റെ കലാം പോലും അള്ളാഹുവിന്റെ കലാമിന് തുല്യതാണ് എന്ന് പറയാൻ മാത്രം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ വന്നാൽ നിങ്ങൾ നോക്കാതിന്റെ ശിർക്കിലേക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. കാരണം അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ ഖുർആൻ, ആ കലാം അള്ളാഹുവിന്റെ വിശേഷണമാണ്. മുഹമ്മദ് നബിന്റെ കലാമും അള്ളാഹുവിന്റെ കലാമും തുല്യമാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിന്റെ ഈ കലാം സംസാരമുള്ള സിഫത്ത് അള്ളാഹുവിന്റെ ആ സിഫത്തിനോട് തുല്യമായി കണക്കാക്കുക, ശിർക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് പറയാം, തൗഹീദിന്റെ പ്രബോധനമാർ തന്നെ വന്നാലോ. ഇനി അത് മറ്റൊന്ന്, ഖുർആൻ ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ, ബുദ്ധിപരം മനസ്സിലാകുന്ന ശരിയായ നിരക്ക് എല്ലാവരും അംഗീകരിക്കുന്ന രൂപത്തിൽ അത് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. മുഹമ്മദ് നബിന്റെ സന്ദേശം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ നബിയിൽ നിന്ന് നേരിട്ടൊരു കാര്യം കേൾക്കുന്നുവെങ്കിൽ അത് മുഹമ്മദ് നബി പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാം, വിശ്വസിക്കാം. പക്ഷെ നബിയിൽ നിന്ന് വേറൊരാൾ പറയുന്നതാണെങ്കിലോ അത് തന്നെ അത് അത് പറയുകയാണെങ്കിൽ സൂക്ഷിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഒരു അസാധാരണ കാര്യം വല്ലതും പറഞ്ഞാൽ അത് വ്യക്തമായി അന്വേഷിക്കണം, പറഞ്ഞു തന്നെയാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ തന്നെയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നേരിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങളെ വിശ്വസിക്കാം, അത് ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ ഉറപ്പിക്കാം. വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ അള്ളാഹു റസൂൽ പറയുന്നത് ആണ്, ഇതാ സമയത്തും അൽ ഹദീസ് അന്നി, എന്നിൽ നിന്നൊരു ഹദീസ് നിങ്ങൾ വേറൊരാൾ പറയുന്നത് കേട്ടാൽ തഹരിഫ് ഖുലൂബുക്കും നിങ്ങൾ ഹൃദയം അംഗീകരിക്കുന്നുണ്ട്, അത് മാത്രമല്ല തെലീഹു അഷ്കാറുക്കും ജുലൂദുക്കും നിങ്ങളുടെ ചർമ്മങ്ങളും രോമങ്ങളും അതിന് കീഴ്പ്പെടുന്നുണ്ട്. അങ്ങനത്തെ ആണെങ്കിൽ അത് മാത്രമല്ല തറവ് അന്നക്കും നിന്നും കരീം, അത് നിങ്ങളുടെ ബുദ്ധിയോട് ഏറ്റവും അടുത്തതാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഫാന ഔലാവിക്കും ഈ ഞാനത് പറയാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങളുടെ ബുദ്ധിയോട് യോജിക്കും, നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് വേറൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാം. മറിച്ചാണെങ്കിൽ ഇതാ സമയത്ത് ഹദീദ് അന്നി തുങ്കിർഹു ഉരൂപക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ നിഷേധിക്കുന്ന, നിങ്ങളുടെ രോമങ്ങളും നിങ്ങളുടെ ചർമ്മങ്ങളും അത് വീഴ്ത്തി തള്ളിക്കളയുന്ന, തറവിന് അന്നക്കും കരീം, ഞാൻ അതിൽ നിന്ന് വളരെ ഞാൻ വിദൂരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനത് പറയാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന റസൂൽ പറഞ്ഞതായിരിക്കാൻ സാധ്യതയില്ല എന്ന് റസൂൽ തന്നെ പറയുകയാണ്, അതിന് നബിയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ ഇന്ന് ആദ്യമായി ചില നമ്മുടെ ആളുകളിൽ നിന്ന് പഠനം തുടങ്ങുന്നത് അത്ഭുതപ്പെടുകയാണ്, മതത്തിൽ ബുദ്ധിക്ക് സ്ഥാനമല്ല. ഒന്നാമത്തെ ചെറിയ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിജ്ഞാനം പോലും നികരുന്ന വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുന്നത് മതത്തിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ ആ മതത്തിന് അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് കരുതിയിരിക്കണം, ഈ ഭാഗത്തെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണർന്നുകൊണ്ട് പ്രമാണബന്ധിതമായ കാര്യങ്ങൾ മനസ്സിലാക്കി അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരാതിരിക്കുക എന്ന ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കുക. അന്ന് നമുക്ക് അതിന് തൗഫീഖ് നൽകുന്നു മാറാവട്ടെ. അതിനുള്ള എന്നെപ്പോലെ പഠിച്ച ഒരു സുല്ലമിയുടെ ജനാസ ബന്ധപ്പെട്ട കാര്യത്തിൽ മജ്ലിസ്കാരൻ നിർവഹിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ വീരാങ്കുട്ടി സുല്ലമി അടുത്ത് നമ്മൾ പോയതാണ്. ഇതുപോലെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ പലരും നമ്മൾ വിട്ടുതിരിഞ്ഞ് പോകുന്നു, പലരും അനാരോഗ്യങ്ങളുടെ അവിടെ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നു. നമ്മൾ വിട്ടുപിരിഞ്ഞു പോയവർ അള്ളാഹു എല്ലാവരും അവർക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അനാരോഗ്യം കൊണ്ട് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നവർക്ക് ആരോഗ്യം ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്തുകൊണ്ട് ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുവാൻ അവന്റെ കലിമത്ത് തൗഹീദ് ഉയർത്തുവാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം, വസലാമുൻ അൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാമു അലൈക്കും.